ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ടിസ്റ്റുകൾ അവസാനിക്കുന്നില്ല പതിവ് പോലെ സീസണിന്റെ രണ്ടാം പകുതിയിൽ മാഞ്ചസ്റ്റർ സിറ്റി തലപ്പത്തെത്തുകയും ചെയ്തു അതും ഏറെക്കാലമായി ഒന്നാം സ്ഥാനത്തായിരുന്ന ആഴ്സണലിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെടുത്തിയാണ് സിറ്റി ഒന്നാം സ്ഥാനം പിടിച്ചടക്കിയത് ഒന്നിനെതിരെ മൂന്ന് ഗോളിന്റെ വിജയമാണ് എമിറേറ്റ് സ്റ്റേഡിയത്തിൽ പെപ്പും സംഘവും നേടിയത് എമിറേറ്റ് സ്റ്റേഡിയത്തിൽ ഇരു ടീമുകളും വിജയത്തിനായി മാത്രം കളിക്കുന്ന ഒരു മത്സരമായിരുന്നു കാണാൻ സാധിച്ചത് ആഴ്സണൽ മത്സരം നന്നായി തുടങ്ങിയെങ്കിലും ഇരുപത്തിനാലാം മിനിറ്റിൽ അവരുടെ ഡിഫൻഡർ തമിയാസുവിന്റെ ഒരു പിഴവ് അവരെ ഒരു ഗോളിന് പിറകിലാക്കി ഒരു ബാക്ക് പാസ് കൈക്കലാക്കിയ ഡിബ്രുവിൻ ഫസ്റ്റ് ടച്ച് ഷോട്ടിലൂടെ മാഞ്ചസ്റ്റർ സിറ്റിയെ മുന്നിലെത്തിച്ചു ഈ ഗോളിന് ശേഷം വേഗത കുറയാതെ കളിച്ച ആഴ്സണലിന് നാൽപ്പത്തിരണ്ടാം മിനിറ്റിൽ ഒരു പെനാൽറ്റി കിട്ടി പെനാൽറ്റി സാഖ ലക്ഷ്യത്തിലെത്തിച്ചതോടെ സ്കോർ ഒന്നേ ഒന്ന് രണ്ടാം പകുതിയിൽ എർലി ഹാലൻഡിനെ വീഴ്ത്തിയതിന് മാഞ്ചസ്റ്റർ സിറ്റിക്കും ഒരു പെനാൽറ്റി ലഭിച്ചു പക്ഷേ അത് വാർ പരിശോധനയിൽ ഓഫ് സൈഡ് ആണെന്ന് തെളിഞ്ഞു ആഴ്സണലിന് ആശ്വാസമായി പക്ഷേ ഈ ആശ്വാസം അധികം നീണ്ടു നിന്നില്ല എഴുപത്തിരണ്ടാം മിനിറ്റിൽ ഗ്രീലിഷിന്റെ ഗോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ലീഡ് തിരികെ നൽകി മാറ്റങ്ങൾ വരുത്തി കളിയിലേക്ക് തിരികെ വരാൻ ആഴ്സണൽ ആലോചിക്കുന്നതിനിടയിൽ എർലി ഹാലൻഡിലൂടെ സിറ്റിയുടെ മൂന്നാം ഗോളും വന്നു ഡിബ്രുവിൻ്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു ഹാളണ്ടിന്റെ ഗോൾ ഹാളണ്ടിന്റെ ഈ സീസണിലെ പ്രീമിയർ ലീഗിൽ ഇരുപത്തിയാറാം ഗോളായിരുന്നു ഹാളണ്ടിന്റെ ഗോളോടെ സിറ്റിയുടെ വിജയവും ഒന്നാം സ്ഥാനവും ഉറപ്പിച്ചു ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിക്ക് അൻപത്തിയൊന്ന് പോയിന്റ് ഉണ്ട് ഒരു മത്സരം കുറവ് കളിച്ച ആഴ്സണലിനും നിലവിൽ അൻപത്തിയൊന്ന് പോയിന്റ് ഉണ്ട് ഗോൾ ഡിഫറൻസിലാണ് സിറ്റി ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നത് ആഴ്സണലിൻ്റെ അവസാന മൂന്ന് മത്സരങ്ങളിലും അവർക്ക് പോയിന്റ് നഷ്ടപ്പെടുത്തേണ്ടി വന്നത് അവരുടെ കിരീടമോഹങ്ങൾക്ക് തിരിച്ചടിയായി കൂടുതൽ കായിക വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്